ഹായ് വെൽക്കം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദോശമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന പിസയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കനാണ്. ചിക്കൻ ഗ്രിൽ ചെയ്ത ചിക്കനാണ്, ഇത് ഓർഗാനിക് ചിക്കനാണ്. പിന്നെ വേണ്ടത് ചോപ്പ് ചെയ്ത ഓണിയൻ, ചോപ്പ് ചെയ്ത ജിഞ്ചർ, ചോപ്പ് ചെയ്ത ഗാർലിക്, ചോപ്പ് ചെയ്ത ടൊമാറ്റോ, പിന്നെ ചോപ്പ് ചെയ്ത സിലിണ്ടറും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പൈനാപ്പിൾ ആഡ് ചെയ്യാം, സ്പീനിച്ച് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് പിസ്സ സോസാണ്. ഞാൻ മാരിനേഡ സോസാണ് ഉപയോഗിക്കുന്നത്. ഏത് സോസ് വേണമെങ്കിലും ഉപയോഗിക്കാം, ആൽഫ്രെഡോ സോസ് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് മോസറല്ല ചീസ്. ഇത് ഓർഗാനിക് മോസറല്ല ചീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. എൻ്റെ മോന് ഇത് എൻ്റെ മോന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അവന് ഏറ്റവും ഇഷ്ടം മാരിനേഡ സോസും മോസറല്ല ചീസുമാണ്. സോ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അപ്പം അതിനകത്തേക്ക് ദോശയുടെ മാവ് ഒഴിക്കുക. അതായത് വലിപ്പം അനുസരിച്ച് ഞാനൊരു 3 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് പിസ്സ സോസ്, മാരിനേഡ സോസോ അൽഫ്രെഡോ സോസോ ഏത് സോസ് വേണമെങ്കിലും ഒന്ന് കോട്ട് ചെയ്യാം. എൻ്റെ അതിൻ്റെ പുറത്തേക്ക് ഒരു വെജിറ്റബിൾസും പിന്നെ മോസറല്ല ചീസും ഇട്ട് ഒരു എല്ലാം കൂടെ മാക്സിമം ഒരു 5 to 8 മിനിറ്റ്സ് മതിയാവും. ഞാനൊന്ന് തിരിച്ചും കൂടി ഇടാറുണ്ട് ഒരു സൈഡ്. ഇപ്പം രണ്ട് സൈഡും ഒരു വെന്ത് കിട്ടും ശരിക്കും. അല്ലെങ്കിൽ പല പ്രാവശ്യം ഞാനത് വെജിറ്റബിൾസ് എല്ലാം ആദ്യം തന്നെ ഒന്ന് സോർട്ട് ചെയ്ത് ദോശ മാവിൻ്റെ പുറത്തിടാറുണ്ട്. അങ്ങനെയും ചെയ്യാം. ഇപ്പം സോസ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇടാം. ചിക്കനും സോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. അതുപോലെ ആരെങ്കിലും വിസിറ്റേഴ്സ് വല്ലതും വരുവാണെങ്കിൽ, എക്സ്പെഷ്യലി കുട്ടികൾ വരുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ദോശ കഴിക്കുന്ന മടിയുള്ള പിള്ളേർക്ക് ഭയങ്കര എളുപ്പത്തിലുണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും ഇത്. സോ അതിൻ്റെ പുറത്ത് ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുക. ചിക്കൻ, ദെൻ ജിഞ്ചർ ഗാർലിക്, ഓണിയൻ, പിന്നെ ചോപ്പ് ചെയ്ത സിലിണ്ടറും, അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വീണ്ടും മോസറല്ല ചീസ്. മോസറല്ല ചീസ് രണ്ട് ലെയറായിട്ട് ഇടാം. ആദ്യം തന്നെ സോസിൻ്റെ പുറത്ത് ചീസ് ഇട്ട് അതിൻ്റെ പുറത്ത് വെജിറ്റബിൾസ് ഇടാം. ഇത് എൻ്റെ മോന് ദോശ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇത് ഏതൊരു ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ ഇത് മാക്സിമം എല്ലാം കൂടി ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. സോ ഐ ഹോപ്പ് യു വിൽ ട്രൈ ദിസ് അറ്റ് ഹോം. ഇറ്റ്സ് ഈസി ടു മേക്ക് ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി. എസ്പെഷ്യലി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. സോ ചീസ് എത്ര വേണമെങ്കിലും ഇടാം. ഞാനിപ്പം ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ചീസ് ഇടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് സിലിണ്ടറോ, ചോപ്പ് ചെയ്ത സിലിണ്ടറോ. ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ്. ട്രൈ ദിസ് അറ്റ് ഹോം. താങ്ക് യു. ബൈ ബൈ.